വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ ആനി, ഇത് പൊന്നൂസ്. അപ്പോൾ ഇന്നാണെങ്കിലും അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ കൂടെ വീഡിയോ ചെയ്യണം. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ഇന്നാണെങ്കിലും ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യാം എന്നാണ് ഇരുന്നത്. പക്ഷേ അവൾ ഭയങ്കര പ്രശ്നക്കാരി, അപ്പോൾ ഇതിൻ്റെ അവളെ കൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു മീഷോ അല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ട് ഹോളുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിലും, പിന്നെ വന്നിട്ട് ഞാൻ ഈ വേറെ തേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതാണെങ്കിൽ മുമ്പത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ വേറെ കുറച്ച് ഡ്രസ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് എത്ര രൂപയായി, വേറെ കളേഴ്സിൽ ചെയ്യാൻ പറ്റുമോ, ആ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഒരു കുറേ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞു തരാം, പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഒരു അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ ചെയ്യണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. നല്ല പനിയുണ്ട്, ജലദോഷമുണ്ട്, ചുമയുണ്ട്, കുറേ കുറേ ബുദ്ധിമുട്ടുണ്ട്, ശബ്ദത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഇപ്പോൾ വയ്യ, വാക്സിൻ എടുത്തതിന് ശേഷം പനി പിടിച്ചു, പിന്നെ എന്താ പല്ലും ഇടയ്ക്കൊരു പണി തന്നു. ഇപ്പോൾ മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുവാണ്. എങ്കിലും ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഈ ഡ്രസ്സാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ജോർജറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു എന്താ പറയുക, കുർത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ടോപ്പായിട്ടും യൂസ് ചെയ്യാം, പിന്നെ എന്താ നമുക്ക് ഫ്രോക്കായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഫ്രോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വൺ സൈഡായിട്ടാണ് വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ സ്ലീവിലാണെങ്കിൽ ഫുൾ സ്ലീവ് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ അറ്റത്തായിട്ട് പിങ്ക് കളർ പേൾസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ആയിട്ടുള്ള റിവ്യൂ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2500 ആ ഒരു റേഞ്ചിനകത്ത്, ഒരു 2000 ആ ഒരു റേഞ്ചിനെ ആവുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്, കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും ഞാൻ ഇതിൻ്റെ ഫുൾ ഒരു എന്താ പറയുക വ്യൂ ഒന്ന് കാണിച്ചു തരാം. എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് നോക്കാം. എല്ലാവർക്കും നല്ല ഉപയോഗമാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ബ്ലാങ്കറ്റാണ്. കണ്ടില്ലേ, ഈ ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വാങ്ങുമ്പോൾ 1100 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റൂമാണെങ്കിൽ ഏകദേശം ഐവറി യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഞാനെങ്കിൽ ബെഡിന് എന്തായാലും യെല്ലോ കളറ് ബ്ലാങ്കറ്റ് നോക്കി നടക്കാറുണ്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ഡബിൾ കളറുണ്ട്, ഒരു സൈഡാണെങ്കിൽ ഗ്രേ ആണ്, മറ്റേ സൈഡാണ് നമ്മുടെ യെല്ലോ കളർ. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ബെഡിൽ അത് തന്നെയാണ് എന്താ പറയുക ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ഇതിൻ്റെ അകത്താണെങ്കിൽ നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല നല്ല പ്രോഡക്റ്റാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞാൻ അതിൻ്റെ എന്താ പറയുക ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഹെയർ സെറമാണ്. നമ്മുടെ സ്ട്രെക്സിൻ്റെയാണ് ഹെയർ സെറം. ഇത് ഞാൻ വാങ്ങുമ്പോഴാണെങ്കിൽ 21 രൂപ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 210 രൂപയായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ 189 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണ്, വാൽനട്ടിൻ്റെതാണ്, നല്ല ഹെയർ സെറമാണ്, നല്ല മണമുണ്ട് അല്ലേ, നല്ല മണമല്ലേ, നല്ല മണമുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് അടിച്ചു മാറ്റിയൊക്കെ തേക്കാറുണ്ട് കേട്ടോ. എണ്ണയ്ക്ക് പകരം ചിലപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാറുണ്ട്, അങ്ങനത്തെ ഒരാളായി ഇവള്. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാം, നല്ലതാണ്. നമുക്കിപ്പോൾ മുടിയൊക്കെ ഒന്ന് ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ടെങ്കിൽ വലിച്ച് നന്നായിട്ട് ചീകിയിട്ടതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ആണെങ്കിൽ കുറേ സമയത്തേന് അങ്ങനെ തന്നെ ഉണ്ടാവും. നോർമൽ ഹെയർ ആയിട്ടുള്ളവർ അപ്പോൾ സ്ട്രൈറ്റ് ചെയ്യത്തില്ലേ, അവർക്കിത് സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേന് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും, ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും ഹെയർ. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
ഐക്കോണിക്കിന്റെ ആണ്, ലണ്ടൻ ഇലൂമിനേറ്റർ ആണ്. നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലേ, അതാണ്. പക്ഷേ നല്ല പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റും ഒരു 250 അങ്ങനെ എന്താ എന്താ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടില്ലേ ഈ ഒരു തരത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ തരി തരി പോലെ അങ്ങനെ ഒന്നും നിൽക്കില്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ, നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ നമ്മുടെ ഇവിടെ കവളിന്റെ ഭാഗത്തായിരുന്നാലും നോസിലായിരുന്നാലും ഇട്ട് കഴിഞ്ഞാലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നല്ല ഇലുമിനേറ്റർ ആണ്, അവളും ഇടുന്നുണ്ട് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല മേക്കപ്പ് പ്രോഡക്ട്സ്, എങ്കിലും കണ്ണൊക്കെ തെറ്റിച്ച് എടുത്ത് ഉപയോഗിക്കാറുണ്ട് അവൾ. അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 30 ml ആണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏത് ഷെയ്ഡിലുള്ളതാണ്, നല്ല പ്രോഡക്റ്റ് ആണ്. നല്ല നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 2 ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് ബ്ലൂ ഹെവൻ്റേതാണ്. ബ്ലൂ ഹെവൻ്റെ SP25 PA++ അങ്ങനെ കുറേ സംഗതി, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു 250 ബില്ലോ ആ ഒരു റേഞ്ചിലായിരുന്നു. നല്ലതാണ്, നല്ല കവറിങ് ഉണ്ട്. അവരവരുടെ സ്കിൻ ടോണിന് ചേരുന്നത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തപ്പോൾ കൂടിപ്പോയി. അവർക്ക് ചെയ്തു കൊടുക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അവളുടെ കയ്യിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെന്തായാലും ബ്ലൂ ഹെവൻ്റേതാണ്, നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല കവറിങ് ഉണ്ട്, പുട്ടിയടിച്ച മാതിരി ഒന്നും ഇരിക്കത്തില്ല. നല്ല ഫൗണ്ടേഷനാണ്. ഇപ്പോൾ നമ്മുടെ തുടക്കക്കാർക്കായിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നില്ല, അവർക്കൊക്കെ അറിയാത്തവർക്കാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇവിടെ പോയാ ഇതായിപ്പോട്ട് ഇതായിപ്പോണ്ട്. ബ്ലൂ ഹെവൻ ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു പാക്കിലാണ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. നല്ലതാണ്, ഞാൻ ഇതിൽ കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മെറി ജോക്കിന് നല്ലൊരു എന്താ പറയുക, നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്ലിപ്പിലൊന്ന് കയറി നോക്കി. അപ്പോൾ അതും എനിക്ക് ഓഫർ പ്രൈസിന് ഉണ്ടായിരുന്നു, അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മെറി ജോക്കിൻ്റെ ഈ ഒരു തരത്തിലാണ് ഇരിപ്പുള്ളത്, കണ്ടില്ലേ, ഈ ഒരു തരത്തിലാണ് ഇരിക്കുന്നത്. ഓയിൽ ഫ്രീ ആണ്, HD ഫിനിഷ് ഫൗണ്ടേഷനാണ്. നല്ല HD ലുക്കാണ്, ഇത് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ട്, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇവളുടെ കയ്യിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത് നമ്മുടെ എന്താ പറയുന്ന ആ ബ്ലൂ ഹെവനെ കാട്ടും കുറച്ചുകൂടെ നല്ല കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 389 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോ. അപ്പോൾ എന്തായാലും ഞാനും ഇതിന്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നല്ല ഇത് ഈ ഒരു എഫക്റ്റിനെ കാട്ട് നല്ല ഒരു കവറേജ് കിട്ടുന്നുണ്ട് നമ്മുടെ മെറി ജോക്കിന്റെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ. നല്ല പ്രോഡക്റ്റാണ് മെറി ജോക്ക്, അധികം നമ്മൾ കേട്ടിട്ടില്ല എങ്കിലും നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് നന്നായിട്ട് എന്താ പറയുക, ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് കവറേജ് കൂടുതലാണ്. അപ്പോൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ചൊരു സന്തോഷം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് മെറി ജോക്ക്. ചുമയൊക്കെ കയറി വരുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്, എങ്കിലും ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബാഡ് കമൻറ്റൊക്കെ എൻ്റെ വീഡിയോസിന് വരാറുണ്ട്. അതായത് ഞാൻ ഡ്രസ്സിൻ്റേത് ഇട്ടിരുന്നാലും കുഞ്ഞ് ബ്യൂട്ടി ടിപ്സിൻ്റെ ഇട്ടിരുന്നാലും ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ബാഡ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആരായാലും എനിക്കത് കൂടുതൽ പ്രചോദനമാണ് എൻ്റെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. പക്ഷേ അവർ ഇട്ടേക്കത്തില്ല കേട്ടോ, ഈ കമൻറ്റ് ഇട്ട് വെച്ചിട്ട് ഉടനെ ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ അത് ഫീക്കിളല്ലേ, അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്താ വിടത്തുമില്ല, അങ്ങനത്തെ കുറേ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത്രയ്ക്ക് ആത്മവിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇത്രയും ആൾക്കാരൊക്കെ കാണുന്നതല്ല, അത്യാവശ്യം എൻ്റെ എന്താ പറയുക, എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അതിൽ അവരൊക്കെ എനിക്ക് എന്താ ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുവാണ് അവരോടത്ത്. പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ ബാഡ് കമൻറ്റുമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം അല്ലേ. യെസ്, അതാണ്. അപ്പോൾ നിങ്ങൾ ബാഡ് കമൻറ്റ് ഇട്ടോളൂ, ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമല്ലേ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ മറ്റുള്ളവരെ എന്താ കുത്തി ഒന്ന് നോവിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ച് ചിന്തിച്ചിട്ടുള്ള ആൾക്കല്ല, നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ, ഞങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മെറി ജോക്കിൻ്റെ തന്നെ ഫൗണ്ടേഷൻ. നമ്മളിപ്പോൾ മെറി ജോക്കിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കൊരു ആഗ്രഹമായിരുന്നു അതിൻ്റെ തന്നെ കോമ്പാക്റ്റൂടെ വാങ്ങാന്നുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മെറി ജോക്കിൻ്റെ HD ഫിനിഷ്ഡ് ആയിട്ടുള്ള ചാമിങ് ഫേസ് പൗഡറാണ്. ഇത് ലൂസ് പൗഡറാണ് കേട്ടോ,
ഇത് നമ്മുടെ എന്താ പറയുക കോമ്പാക്റ്റ് ആയിട്ടുള്ള ലൂസ് പൗഡറാണ്. ഈ ഒരു തരത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. നല്ല പ്രോഡക്റ്റാണ്, നല്ല എന്താ പറയുക എന്താ ഈ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുന്നത് ഇപ്പം അധികം കാണിക്കുന്നില്ല കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റാണ്. ബനാന നമ്പർ 1 അതാണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക നമ്പറായിട്ട്. നിങ്ങൾക്കിപ്പോൾ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ പല ഷെയ്ഡും ഉണ്ട്, നിങ്ങളുടെ കളറിന് ചേരുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനാണെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളത് നമ്പർ 1 ആണ്. എനിക്ക് അതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പൗഡറാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. കുറേ നാൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു ലൂസ് പൗഡർ വാങ്ങണം എന്നുള്ളത് നമ്മുടെ കോമ്പാക്റ്റിൽ തന്നെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒലയുടെ നാച്ചുറൽ വൈറ്റിൻ്റെ നൈറ്റ് ക്രീമാണ്. അത് കുറച്ച് നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഓയിലി സ്കിന്നല്ലാത്തവർക്ക് നോർമൽ സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ആഡിങ് നോൺ ഫെയർനെസ് ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത്. നൈറ്റ് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന് ചുറ്റും കുറച്ച് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, പിന്നെ എന്താ ഈ പിന്നെ നോസിൻ്റെ ഭാഗത്തേക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയിൽ നൈറ്റ് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രീമാണ്. ഇപ്പോൾ കുറേ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഈ ഒരു ഷെയ്ഡിലാണ് ഉണ്ടാവുക, അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. നല്ല എന്താ പറയുക നമ്മളിത് ഇടുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവാറുണ്ട് ഫേസിന്. നമ്മുടെ കയ്യിലൊക്കെ ഇടാനും കൊള്ളാം കേട്ടോ. നല്ല നല്ല മണമാണ്, നല്ല ലൈറ്റായിട്ടുള്ള മണമാണ്. ഉപയോഗിക്കാൻ പറ്റും, ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ എന്ത് വാങ്ങിച്ചു വെച്ചിരുന്നാലും അടിച്ചുകൊണ്ട് പോയി ഇടുന്ന ആളാണ്. ഇന്നാണെങ്കിൽ അടി വെച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അവൾക്ക് യൂട്യൂബ് ചാനലിൽ കയറണം, എനിക്കും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിയൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചപ്പോൾ ഭയങ്കര ഒരു വിഷമം. എനിക്ക് മാത്രം എന്താ അമ്മേ പിന്നെ എന്താ മമ്മി ഇത് എനിക്കൊന്നും വാങ്ങിച്ചേരാത്തെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കുഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് എന്താ പറയുക മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുത്തത്. എന്നാൽ ചില വലുത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചീത്തയാക്കി കളയും. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന് അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്തേ കണ്ടോ. ആ നമ്മുടെ എന്താ പറയുക ഐഷ ആയി ചേ എന്താ ഐഷേഡോ റോസ് പൗഡർ പിന്നെന്താ ഇതിൻ്റെ ബ്രഷ് പൗച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ തക്ക അവൾക്ക് കളിക്കാനായിട്ട് അവളുടെ ബൊമ്മകളെയൊക്കെ ഒരുക്കി എന്താ പറയുക അവളുടെ ഡോൾസിനെയൊക്കെ കളിപ്പിക്കാൻ അവൾക്ക് ഇത് അത്യാവശ്യം മതിയാവും അല്ലേ. ഇഷ്ടായിട്ടില്ലേ, ഇഷ്ടായിട്ടുണ്ടെന്ന് പറയാ ഇഷ്ടായിട്ടുണ്ട്. അപ്പോൾ അതെ അടുത്ത് നമുക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ബ്ലൂ ഹെവൻ്റെ കോമ്പാക്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഒരു ഒരു ആഴ്ചയെങ്ങാനും ആയിട്ടേ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിന് ഇവളാണെങ്കിൽ എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ച് കളഞ്ഞു കണ്ടില്ലേ. ഇത്തരത്തിലുള്ള ആ ഒരു സൈഡിലുള്ളത് അത് പോയിട്ടുണ്ട്. ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണല്ലോ ഞാൻ എൻ്റെ കയ്യിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കോമ്പാക്റ്റ് നല്ലതാണ്. നമ്മൾ പുട്ടിയടിച്ച ഫീലിംഗ് ഒന്നും വരത്തില്ല. നല്ല എന്താ പറയുക നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പാക്റ്റും നല്ലതാണ്. ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡറൂടെ വാങ്ങിക്കുക. ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒന്നാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫേസിന് നല്ല അട്രാക്ഷനും കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും. ഇത് നമ്പർ NH കോണ്ടൻ 12 ഗ്രാം ബെസ്റ്റ്. ഇതിലാണെങ്കിൽ അങ്ങനെ നമ്പറൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് നമ്പറൊന്നും കൊടുത്തിട്ടില്ല. കളർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങാം. നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്നത് നിങ്ങൾക്ക് തന്നെ വാങ്ങിയെടുക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം, ഇപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. പിന്നെ ഒരു ഇയറിങ്സ് അല്ലേ, ഇത് ഞാൻ ഫ്ലിപ്പിലെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ നമുക്ക് ഇത് ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും, പക്ഷേ എനിക്കത് പെട്ടെന്ന് കണ്ടു പോകാൻ ഇഷ്ടം തോന്നി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്പില്, അതായത് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഒരാളാണെങ്കിൽ രണ്ട് കുട്ടികൾക്ക് ഒരേപോലത്തെ ജോർജറ്റിൻ്റെ സെയിം ഒരു എന്താ പറയുക ഒരു പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഒരാൾ ഷോപ്പിൽ വന്നാണെങ്കിൽ ഫ്ലിപ്പിലെന്ന് ഇതൊന്ന് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ച് എൻ്റെ കസിനാണ് ഒരു ഫ്ലിപ്പിലെ നമ്മളാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സാണ്, ഒരു ഡ്രസ്സ് മെറ്റീരിയലാണ്, ജോർജറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പിക്കതാ ഇതാണ് കണ്ടില്ലേ. ഇതിലാണെങ്കിൽ സൂപ്പർബാണ്, നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളാണെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു 5000 എബോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്പിലാണെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് 1500 സംതിങ് ആയിരുന്നു.
അപ്പോൾ ഇന്നലെ ഞാനത് മേടിച്ചു, ഓർഡർ ചെയ്തു, വന്നു സാധനം. വന്നപ്പോഴത്തേക്കും ഞങ്ങളെ വല്ലാതെ നിരാശരാക്കി കളഞ്ഞു. എന്തെന്നറിയോ, അതിൻ്റെ ഒരു എംബ്രോയിഡറി ഒക്കെ ഏകദേശം അതുപോലെ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ലുക്ക് മൊത്തത്തിൽ വേറെയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ അയാൾ, പിന്നെ എൻ്റെ കസിൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ മോളാണ്, അവൾക്കാണെങ്കിൽ ഇത് വന്നപ്പോൾ തന്നെ വേണ്ട ചേച്ചി, എന്തായാലും ഞാൻ കാശ് കൊടുക്കാൻ, ചേച്ചി എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാനതിനെ ജസ്റ്റ് നമുക്ക് ഈ വീഡിയോസിലെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ആയിട്ടെങ്കിലും തരാമല്ലോ എന്ന് കരുതി അതിന് കൺവേർട്ട് ചെയ്ത് വേറൊരു തരത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരുടെ ഡ്രസ്സ് ഞാൻ കാണിക്കാം. കാണാനൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണാനൊക്കെ നമ്മുടെ ആ പിക്കിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ സെയിം ആണ്, വർക്കും എല്ലാം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ജോർജെറ്റ് നല്ല ജോർജെറ്റാണ്, വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ സെയിം അതേ പാറ്റേണിലല്ല അവർ കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ പോർഷനിലൊക്കെ ഉണ്ടായിരുന്നു, നല്ല ദുപ്പട്ടയാണ്. ദുപ്പട്ടയെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ സെയിം ആ പിക്കിൽ കണ്ട പോലത്തെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്, കണ്ടില്ലേ. പക്ഷെ എന്നാലും ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് ചുരിദാർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അത് ഞാൻ ഇട്ടിട്ട് വരാം, നമുക്ക് കാണാം. അപ്പൊ കണ്ടില്ല, ഈ ഒരു ഡ്രസ്സ് മൊത്തത്തിൽ വെയർ ചെയ്യുമ്പോ ഈ ഒരു ലുക്കാണ് കിട്ടുന്നത്. ആ ഈ ഫോട്ടോയും ഇതും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. അപ്പൊ അതിന് കൺവേർട്ട് ചെയ്ത് ഈ ഒരു തരത്തിലാക്കിയതാണ്. നെക്കിലൊക്കെ ആ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഉള്ളി ഈ ലുക്കാക്കി. വലിയ കുഴപ്പമില്ല, നമുക്ക് വേറെ ചെയ്യാൻ പറ്റും. ഷോളൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടില്ല. അപ്പൊ ഇത്രയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞാൻ കൊണ്ടുവരും, പാവല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള റിവ്യൂസ് ചെയ്യുമ്പോഴും അവർക്ക് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുവരുമ്പോഴും ഞാൻ ഇവിടെ കൂട്ടും കേട്ടോ. പുതിയ ഞാൻ എന്തെങ്കിലും ഫ്ലിപ്പിൽ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കും അത് ആവശ്യമായിട്ട് വരും. പിന്നെ അവളും മടി വെച്ച് അതൊക്കെ അങ്ങ് വാങ്ങിച്ചിടാറുണ്ട്. അപ്പൊ ഇത് ഫ്ലിപ്പിൽ ഒന്ന് എടുത്തിട്ടുള്ളതാണ്, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ഇതും ഫ്ലിപ്പിൽ ഒന്ന് എടുത്തിട്ടുള്ള ടീഷർട്ടാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോസുമായിട്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.